ഹായ് എവരിവൺ, നമ്മളിന്ന് ഫസ്റ്റ് സെമസ്റ്റർ എം എസ് സി മാത്തമാറ്റിക്സിന്റെ റിയൽ ആൻസേഴ്സ് എന്നുള്ള പേപ്പറിലെ ഒരു തിയറാണ് പഠിക്കാൻ പോകുന്നത്. യൂണിഫോം കൺവേർജൻസ് ആൻഡ് ഇൻ്റഗ്രേഷൻ എന്നുള്ള ഭാഗത്തിൽ, അതായത് യൂണിഫോം കൺവേർജൻസും ഇൻ്റഗ്രേഷനും തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ പറയാൻ പോകുന്നത്. ലെറ്റ് ആൽഫ ബി എ മോണോടോണിക്കലി ഇൻക്രീസിങ് ഓൺ ക്ലോസ് ഇൻ്റർവെൽ. ആൽഫ എന്നുള്ളത് മോണോടോണിക്കലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ് ക്ലോസ് ഇൻ്റർവെൽ എ ബിക്കകത്ത്. ആൻഡ് സപ്പോസ് എഫ് എൻ ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ. എഫ് എൻ എന്നത് റീമാൻസ് ടീച്ചേഴ്സ് ഇൻ്റഗ്രബിൾ ആണ്. Then, suppose fn converges to f uniformly on fn. fn എന്ന f ലേക്ക് യൂണിഫോംലി കൺവേർജസ് ആണ്. അങ്ങനെയാണെങ്കിൽ ദെൻ എഫ് ബിലോങ്സ് ടു ആർ ഓഫ് ആൽഫ. അങ്ങനെയാണെങ്കിൽ എഫ് എന്നത് ഒരു റീമാൻ സ്റ്റീജസ് ഇൻ്റഗ്രബിൾ ആയിരിക്കും. ആൻഡ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ഈസ് ഈക്വൽ ടു ലിമിറ്റ് ആൻഡ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ ഡി ആൽഫ. അതിത്രേ ഉള്ളൂ. ആൽഫ മോണോടോണിക്കൽ ഇൻക്രീസിംഗ് ആണ്. എഫ് എൻ റീമാൻ സ്റ്റീജസ് ഇൻ്റഗ്രബിൾ ആണ്. എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ആണെങ്കിൽ എഫ് ഒ എന്തായിരിക്കും? റീമാൻ സ്റ്റീജസ് ഇൻ്റഗ്രബിൾ ആയിരിക്കും. അതായത് റീമാൻ സ്റ്റീജസ് ഇൻ്റഗ്രബിളുമായ ഫംഗ്ഷൻസിൻ്റെ സീക്വൻസിൻ്റെ ലിമിറ്റും റീമാൻ സ്റ്റീജസ് ഇൻ്റഗ്രബിൾ ആയിരിക്കും. എപ്പോ? എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ആകുമ്പോൾ. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പറയുന്നു, അതായത് റീമാൻ സ്റ്റീജസ് ഇൻ്റഗ്രബിളുടെ ലിമിറ്റ് റീമാൻ സ്റ്റീജസ് ആവണമെന്നില്ല. അപ്പോൾ അത് എപ്പോഴാണ് ആവുക? എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ആണെങ്കിൽ മാത്രം എഫ് എൻ റീമാൻ ആണെങ്കിൽ എഫും റീമാൻ സ്റ്റീജസ് ഇൻ്റഗ്രബിൾ ആയിരിക്കും. ആൻഡ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ഈസ് ഈക്വൽ ടു ലിമിറ്റ് ആൻഡ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ ഡി ആൽഫ. അതായത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ ഡി ആൽഫ കൺവേർജസ് ടു ഇൻ്റഗ്രൽ എഫ് ഡി ആൽഫ. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷെ അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്, എല്ലാ വർഷവും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇറ്റ്സ് സഫിഷ്യന്റ് ടു പ്രൂവ് ദിസ് ഫോർ റിയൽ എൻ. ഇപ്പോൾ റിയൽ എഫ് എൻ മാത്രം നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം എഫ് എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സി ഓഫ് എക്സിനകത്ത് ആരാണ്? ഓൾ കണ്ടിന്യൂസ് ബൗണ്ടഡ് കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ, റിയൽ ഫംഗ്ഷൻസിന് മാത്രം നമുക്ക് പ്രൂവ് ചെയ്താലും ഇത് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്കറിയാം എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ആണ് തന്നിട്ടുണ്ട് അല്ലേ. തന്ന ഒരു കൺസെപ്റ്റാണ് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി. അതായത് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? എപ്സിലോൺ എൻ ഇസ് ഈക്വൽ ടു സുപ്രീമം മോഡ് എഫ് എൻ മൈനസ് എഫ് എന്ന് എടുത്തു. സുപ്രീം മോഡ് എഫ് എൻ മൈനസ് എഫിൻ്റെ സുപ്രീമം വാല്യൂ നമ്മൾ എപ്സിലോൺ എന്ന് എടുത്തു. അപ്പോൾ നമുക്കറിയാം എഫ് എൻ കൺവേർജസ് ടു എഫ് ആയതുകൊണ്ട് ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എപ്സിലോൺ എൻ എന്തായിരിക്കും? ടെൻസ് ടു സീറോ ആയിരിക്കും അല്ലേ. എഫ് എൻ എഫ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. അപ്പോൾ അതിൻ്റെ സുപ്രീമവും ടെൻസ് ടു സീറോ ആയിരിക്കും ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എടുത്തു എപ്സിലോൺ എൻ ഇസ് ഈക്വൽ ടു സുപ്രീമം മോഡ് എഫ് എൻ മൈനസ് എഫ് എന്ന് എടുത്തു. അപ്പോൾ ഈ സുപ്രീമം നമുക്ക് എന്ത് ചെയ്യാം? ഈ സുപ്രീമം നമ്മളിവിടെ ഒഴിവാക്കുമ്പോൾ എന്താവും? സുപ്രീമം ഒഴിവാക്കുമ്പോൾ എപ്സിലോൺ എൻ എന്നുള്ളത് വലിയൊരു സംഖ്യയാവും അല്ലേ. ദെർഫോർ എപ്സിലോൺ എൻ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് എൻ മൈനസ് എഫ് എന്ന് എഴുതാം, അല്ലെങ്കിൽ മോഡ് എഫ് എൻ മൈനസ് എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എൻ. ഓക്കെ, കാരണം എന്താ പറഞ്ഞാൽ സുപ്രീം ഒഴിവാക്കിയപ്പോൾ ഈക്വൽ ടു പറഞ്ഞിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനൊന്ന് മാറ്റി എഴുതി. ദെർഫോർ സിമെട്രിസിറ്റി വെച്ചിട്ട് മോഡ് എഫ് എൻ മൈനസ് എഫ് നമ്മൾ മോഡ് എഫ് മൈനസ് എഫ് എൻ എഴുതി. ദെർഫോർ മോഡ് എഫ് മൈനസ് എഫ് എൻ ലെസ് ദാൻ എപ്സിലോൺ എൻ. നമ്മൾ ഈ മോഡ് ലെസ് ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാണ്. ദെർഫോർ മൈനസ് എപ്സിലോൺ എൻ പ്ലസ് എഫ് എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഈക്വൽ ടു എപ്സിലോൺ പ്ലസ് എപ്സിലോൺ എൻ പ്ലസ് എഫ് എൻ എഴുതി. ദാറ്റ് ഈസ് എഫ് എൻ മൈനസ് എപ്സിലോൺ എൻ ലെസ് ദാൻ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഈക്വൽ ടു എഫ് എൻ പ്ലസ് എപ്സിലോൺ എൻ. ഓക്കെ, അത് ഇത്രേ ഉള്ളൂ. എപ്സിലോൺ എൻ ഈക്വൽ ടു സുപ്രീമം മോഡ് എഫ് എൻ മൈനസ് എഫ് എടുത്തു. അതിലൊന്ന് നമ്മൾ സുപ്രീം ഒഴിവാക്കിയപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു ആയി. നമ്മൾ ആ മോഡ് ലെസ് ഒന്ന് മാറ്റി. ഓക്കെ, ദെർഫോർ ദെൻ ബൈ ദ ഡെഫിനിഷൻ ഓഫ് അപ്പർ ആൻഡ് ലോവർ ഇൻ്റഗ്രൽ. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് എഫ് എൻ മൈനസ് എപ്സിലോൺ എൻ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു എഫ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട് എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി ആണെങ്കിൽ, എഫ് ലെസ് ദാൻ ഈക്വൽ ടു ജി ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് ഇൻ്റഗ്രൽ എ ടു ബി ലോവർ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ഇസ് ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി
ജി ഡി ആൽഫയാണ്. ഇത് പ്രകാരം നമുക്ക് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഫോർ ഇന്റഗ്രൽ എ ടു ബി എഫ് എൻ മൈനസ് എപ്സിലോൺ എൻ ഡി ആൽഫ ഇസ് ലെസ് ദാൻ ഈക്വൽ ടു ലോവർ ഇന്റഗ്രൽ എഫ് ഡി ആൽഫ. അപ്പോൾ ഇവിടെ ലോവർ ഇൻറ്റഗ്രല് മാറ്റിയിട്ട് നമ്മൾ ഇൻറ്റഗ്രൽ കൊടുത്തിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ്, എഫ് എന്നുള്ളത് റിയമാൻ സ്റ്റിച്ചസ് ഇൻറ്റഗ്രബിൾ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. എപ്സിലോൺ എൻ എന്നുള്ളത് റിയൽ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ അതും റിയമാൻ ഇൻറ്റഗ്രബിൾ ആണ്. അപ്പോൾ നമുക്കറിയാം റിയമാൻ ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ റിയമാൻ ലോവർ ഇൻറ്റഗ്രൽ ഇസ് ഈക്വൽ ടു റിയമാൻ ഇൻറ്റഗ്രൽ അല്ലേ. ഫംഗ്ഷൻ റീമാൻ ഇൻറ്റഗ്രബിൾ ആണെങ്കിൽ ലോവർ ഇൻറ്റഗ്രലും അപ്പർ ഇൻറ്റഗ്രലും ഒക്കെ ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ ലോവർ ഇൻറ്റഗ്രൽ മാറ്റിയിട്ട് അവിടെ ഇൻറ്റഗ്രൽ കൊടുത്തു. അപ്പോൾ ആദ്യം ശരിക്കും രണ്ട് പുറത്ത് ലോവർ ഇൻറ്റഗ്രൽ ആണ് എടുക്കുന്നത്. പക്ഷേ ലോവർ ഇൻറ്റഗ്രലും ഈ എഫ് എൻ മൈനസ് എപ്സിലോൺ എന്നുള്ള റീമാൻ സ്റ്റിച്ചസ് ഇൻറ്റഗ്രബിൾ ആയതുകൊണ്ട് ലോവർ ഇൻറ്റഗ്രലിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇൻറ്റഗ്രൽ എഴുതാം. സോ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് എൻ മൈനസ് എപ്സിലോൺ എൻ ഡി ആൽഫ ലെസ്സാൻ ഈക്വൽ ടു ലോവർ ഇൻറ്റഗ്രൽ എഫ് ഡി ആൽഫ എന്ന് എഴുതി. അതുപോലെ തന്നെ അപ്പുറത്ത് എന്ത് ചെയ്തു, നമുക്ക് രണ്ടാമത്തെ ഒരു ഇൻഇക്വാലിറ്റി ഇവിടെ ഉണ്ട്, ദാറ്റ് ഇസ് എഫ് ഇത്രയും ഭാഗം എഫ് ഈസ് ലെസ് ആൻ ഓർ ഈക്വൽ ടു എഫ് എൻ പ്ലസ് എപ്സിലോൺ എൻ എഫ് ലെസ് ആൻ ഈക്വൽ ടു എപ്സിലോൺ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, അപ്പർ ഇൻറ്റഗ്രലിൽ ഇത് കൊടുത്തു. അപ്പോൾ ഇൻറ്റഗ്രൽ എ ടു ബി അപ്പർ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ലെസ് ആൻ ഈക്വൽ ടു അപ്പർ ഇൻറ്റഗ്രൽ എഫ് എൻ പ്ലസ് എപ്സിലോൺ എൻ എന്ന് എഴുതി. അപ്പോൾ ഇവിടെ അതെ ഈ എഫ് എൻ പ്ലസ് എപ്സിലോൺ എൻ റീമാൻ സ്റ്റിച്ചസ് ഇൻറ്റഗ്രബിൾ ആയതുകൊണ്ട് ഈ അപ്പർ ഇൻറ്റഗ്രലിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഇൻറ്റഗ്രലാക്കി മാറ്റി. ദാർഫോർ അപ്പർ ഇൻറ്റഗ്രൽ എഫ് ഡി ആൽഫ ലെസ് ദാൻ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് എൻ പ്ലസ് എപ്സിലോൺ എൻ ഡി ആൽഫ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് രണ്ട് ഈ ലോവർ ഇൻറ്റഗ്രൽ അപ്പർ ഇൻറ്റഗ്രൽ തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ലോവർ ഇൻറ്റഗ്രൽ എഫ് ഡി ആൽഫ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അപ്പർ ഇൻറ്റഗ്രൽ എഫ് ഡി ആൽഫ. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷനും ഇൻഇക്വാലിറ്റിയും കൂടി ഒന്ന് കമ്പൈൻ ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇൻറ്റഗ്രൽ എ ടു ബി എഫ് എൻ മൈനസ് എപ്സിലോൺ എൻ ഡി ആൽഫ ലെസ് ദാൻ ഈക്വൽ ടു ലോവർ ഇൻറ്റഗ്രൽ എഫ് ഡി ആൽഫ ഇസ് ലെസ് ദാൻ ഈക്വൽ ടു അപ്പർ ഇൻറ്റഗ്രൽ എഫ് ഡി ആൽഫ ലെസ് ദാൻ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് എൻ മൈനസ് എപ്സിലോൺ എൻ ഡി ആൽഫ എന്ന് എടുത്തു. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം എപ്സിലോൺ എൻ ഡിഫൈൻ ചെയ്തു, അപ്പോൾ സുപ്രീം ഒഴിവാക്കിയപ്പോൾ മോഡ് എഫ് എൻ മൈനസ് എഫ് ലെസ് ദാൻ ഈക്വൽ ടു എപ്സിലോൺ എൻ എന്ന് കിട്ടി. അപ്പോൾ അതിനൊന്ന് മാറ്റിയപ്പോൾ നമുക്കൊരു ഇൻഇക്വാലിറ്റി കിട്ടി. ആ ഇൻഇക്വാലിറ്റി നമ്മൾ രണ്ടാക്കി. ആദ്യത്തേൽ നമ്മൾ ലോവർ ഇൻറ്റഗ്രൽ കൊടുത്തു, ഡെഫിനിഷൻ ലോവർ ഇൻറ്റഗ്രൽ പ്രകാരം നമുക്കൊരു ഒരു ഇൻഇക്വാലിറ്റി കിട്ടി. രണ്ടാമത്തെ ഇൻഇക്വാലിറ്റി എടുത്തപ്പോൾ അതിൽ അപ്പർ ഇൻറ്റഗ്രലിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് വേറെ ഇൻഇക്വാലിറ്റി കിട്ടി. പിന്നെ നമുക്കറിയാം ലോവർ ഇൻറ്റഗ്രൽ എഫ് ലെസ് ദാൻ ഈക്വൽ ടു അപ്പർ ഇൻറ്റഗ്രൽ എഫ് ആണ്. ഈ മൂന്ന് ഇൻഇക്വാലിറ്റിയും കൂട്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ വണ്ണ് കിട്ടി. ഇൻഇക്വാലിറ്റി നമ്പർ വൺ, ഇറ്റ്സ് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് എൻ മൈനസ് എപ്സിലോൺ എൻ ഡി ആൽഫ ലെസ് ഈക്വൽ ടു ലോവർ ഇൻറ്റഗ്രൽ എഫ് ഡി ആൽഫ ലെസ് ഈക്വൽ ടു അപ്പർ ഇൻറ്റഗ്രൽ എഫ് ഡി ആൽഫ ലെസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് എൻ മൈനസ് എഫ് എൻ പ്ലസ് എപ്സിലോൺ എൻ ഡി ആൽഫ. അപ്പം ഈ ഇൻഇക്വാലിറ്റി എന്ന് ഈ നടുവത്തെ രണ്ട് ടേം തമ്മിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ തലക്കിലുള്ള ടേംസിനെക്കാട്ടിൻ്റെ ഡിഫറൻസിനെക്കാട്ടിലും ചെറുതായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ സീറോ വൺ ടു ത്രീ എടുക്കുകയാണെങ്കിൽ ഈ ടു മൈനസ് വൺ ഇസ് ഓൾവേസ് ലെസ് ദാൻ ഈക്വൽ ടു ത്രീ മൈനസ് സീറോ. ആ കൺസെപ്റ്റ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാണ്. സോ ഇതെന്തായി മാറും, ദാർഫോർ സീറോ ലെസ് ദാൻ ഈക്വൽ ടു, ഈ സീറോ വന്നത് എപ്പോഴും നമുക്കറിയാം അപ്പർ ഇൻറ്റഗ്രലിനേക്കാൾ ചെറുതാണ് ലോവർ ഇൻറ്റഗ്രൽ. അപ്പോൾ ഇതെപ്പോഴും പോസിറ്റീവ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സീറോ മാത്രമേ ഉള്ളൂ. അപ്പോൾ സീറോ ലെസ് ദാൻ ഈക്വൽ ടു അപ്പർ ഇൻറ്റഗ്രൽ എഫ് ഡി ആൽഫ മൈനസ് ലോവർ ഇൻറ്റഗ്രൽ എഫ് ഡി ആൽഫ ലെസ് ദാൻ ഈക്വൽ ടു ഇൻറ്റഗ്രൽ എ ടു ബി എഫ് എൻ പ്ലസ് എപ്സിലോൺ എൻ, അതായത് ഈ റൈറ്റ് സൈഡിലുള്ള ഈ ടേം മൈനസ് ഈ ടേം. സോ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് എൻ പ്ലസ് എപ്സിലോൺ എൻ ഡി ആൽഫ മൈനസ് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് എൻ മൈനസ് എപ്സിലോൺ എൻ ഡി ആൽഫ. നമ്മൾ ഇത് എന്ത് ചെയ്തു, ഈ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് അതുപോലെ നിർത്തി, റൈറ്റ് സൈഡിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇൻറ്റഗ്രലിൻ്റെ ലിമിറ്റ് സെയിം ആണ്, ഡി ആൽഫ സെയിം ആണ്. അപ്പോൾ അതൊന്ന് കമ്പയർ ചെയ്തു, ഇൻറ്റഗ്രൽ എ ടു ബി എഫ് എൻ പ്ലസ് എപ്സിലോൺ എൻ മൈനസ് എഫ് എൻ മൈനസ് എപ്സിലോൺ എൻ ഡി ആൽഫ എന്ന് എഴുതി. ഇവിടെ എഫ് എൻ ക്യാൻസലായി. സോ ഇൻറ്റഗ്രൽ എ ടു ബി എപ്സിലോൺ എൻ പ്ലസ് എപ്സിലോൺ എൻ ഇസ് ടു എപ്സിലോൺ എൻ എഴുതി. ടു എപ്സിലോൺ എൻ നമ്മൾ പുറത്തേക്ക് എടുക്കുക. സോ വിച്ച് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ടു എപ്സിലോൺ എൻ ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി ഡി ആൽഫ എന്ന് കിട്ടി. ഇൻറ്റഗ്രൽ ഡി ആൽഫ ഇസ് ആൽഫ. സോ ലെസ് ദാൻ ഈക്വൽ ടു ടു എപ്സിലോൺ എൻ ഇൻറ്റു ആൽഫ ഓഫ് ടി ഇൻറ്റഗ്രൽ അപ്പർ ലിമിറ്റ് ബി ആൻഡ് ലോവർ ലിമിറ്റ് എ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് സീറോ ലെസ് ദാൻ ഈക്വൽ ടു അപ്പർ ഇൻറ്റഗ്രൽ എഫ് ഡി ആൽഫ മൈനസ് ലോവർ ഇൻറ്റഗ്രൽ എഫ് ഡി ആൽഫ ലെസ് ദാൻ ഈക്വൽ ടു ടു എപ്സിലോൺ എൻ
ഇൻറ്റു ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ എന്ന ഇക്വേഷൻ നമ്പർ ടു എന്ന് കൊടുത്തു. ദെൻ നമ്മൾ തിയറം 7.9 പഠിച്ചിട്ടുണ്ട്. തിയറം 7.9 പറഞ്ഞതാണ് ലിമിറ്റ് എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് എഫ് എൻ ഓഫ് എക്സിൻ്റെ ലിമിറ്റ് എഫ് ഓഫ് എക്സ് ആണ്. ആൻഡ് എം എൻ ഇസ് ദ സുപ്രീം മോഡ് മോഡ് എഫ് എൻ മൈനസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ഓൺ ഇ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എം എൻ ഓഫ് എം എൻ ടെൻഡ്സ് ടു സീറോ ആസ് എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. അപ്പോൾ എഫ് എൻ ന്റെ ലിമിറ്റ് എഫ് ആവുകയും എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ആണെങ്കിൽ എം എൻ ടെൻഡ്സ് ടു സീറോ ആസ് എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ഇതാണ് നമ്മൾ തിയറം. അപ്പോൾ ആ തിയറത്തിൽ ഇപ്പം നമ്മൾ എം എന്നിന് പകരം നമ്മളിവിടെ നമ്മളെ തിയറത്തിൽ കൊടുത്തിട്ട് എന്താണ് എപ്സിലോൺ എൻ ആണ് അല്ലേ. എം എന്നിന് പകരം നമ്മൾ കൊടുത്തത് എപ്സിലോൺ എൻ ആണ്. നമുക്ക് തന്നിട്ട് എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ആണ്. അതുകൊണ്ട് എന്ത് പറയാൻ പറ്റും, ഫോർ ആസ് എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എപ്സിലോൺ എൻ ടെൻഡ്സ് ടു സീറോ. ദെൻ ബൈ തിയറം 7.9 പ്രകാരം ആസ് എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എപ്സിലോൺ എൻ ടെൻഡ്സ് ടു സീറോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്സിലോൺ എൻ എന്നുള്ളത് ടെൻഡ്സ് ടു സീറോ ആണ്. ഓക്കെ, ദെർഫോർ റൈറ്റ് സൈഡ് എന്താവും, ലെസ് ഓർ ഈക്വൽ ടു സീറോ എന്നാവും. ആസ് എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആസ് എൻ ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ റൈറ്റ് സൈഡ് ടെൻഡ്സ് ടു സീറോ ആവും. അപ്പോൾ ലെഫ്റ്റ് സൈഡും സീറോ റൈറ്റ് സൈഡും സീറോ ആകുമ്പോൾ എന്താവും, നടുവത്തെ ടേമും ടെൻഡ്സ് ടു സീറോ. ദെർഫോർ we can see that upper integral f d alpha minus lower integral f d alpha tends to 0 as n tends to infinity. That is, as n tends to infinity, upper integral f d alpha is equal to lower integral f d alpha. അപ്പോൾ അപ്പർ ഇൻ്റഗ്രൽ സീക്വൽ ലോവർ ഇൻ്റഗ്രൽ ആണ് ചെയ്യുന്നത് നമ്മൾ പറയാം റീമാൻ സ്റ്റീച്ചസ് ഇൻ്റഗ്രബിൾ. ദർഫോർ എഫ് ബിലോങ്സ് ടു റീമാൻ സ്റ്റീച്ചസ് ഇൻ്റഗ്രബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ എപ്സിലോൺ എൻ ഡിഫൈൻ ചെയ്തത് മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് കാൽക്കുലേഷൻസ്. അപ്പോൾ എഫ് എൻ എഫ് റീമാൻ സ്റ്റീച്ചസ് ഇൻ്റഗ്രബിൾ ആണ് കിട്ടി. ഇനി നമുക്ക് ഒരു കാര്യം കൂടി പ്രൂവ് ചെയ്യാണ്ട് ഇൻ്റഗ്രൽ എഫ് എൻ കൺവേർജസ് ടു ഇൻ്റഗ്രൽ എഫ് എന്ന് കൂടി കാണിക്കണം. അതിനുവേണ്ടി നമ്മൾ ഇക്വേഷൻ 1 നമ്മളൊന്നുകൂടി എടുക്കുകയാണ്. ഇക്വേഷൻ 1 നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്, ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ മൈനസ് എപ്സിലോൺ എൻ ഡി ആൽഫ ലെസ് ഈക്വൽ ടു നടുവിലുണ്ടെന്ന് അപ്പർ ഇൻ്റഗ്രൽ ലെസ് ഈക്വൽ ലോവർ ഇൻ്റഗ്രൽ ആയിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തിട്ട് അപ്പർ ഇൻ്റഗ്രലും ലോവർ ഇൻ്റഗ്രലും സെയിം ആണ്. അപ്പോൾ ആ നടുവത്തെ ടേമിന് നമുക്ക് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ എന്ന് എഴുതാം. ലെസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ പ്ലസ് എപ്സിലോൺ ആൻഡ് ഡി ആൽഫ. ഓക്കെ, എന്നൊരു പറയാം. നമുക്ക് ഇതായിരുന്നു ഇക്വേഷൻ 1 ഉണ്ടായിരുന്നത്. അപ്പോൾ ഇക്വേഷൻ 1 അതുപോലെ എഴുതി. അപ്പോൾ ഇക്വേഷൻ 1 ല് ഈ ത്രീ ടേംസ് നമ്മളെടുത്തു. ഇത് രണ്ടും സെയിം ആണ്, നമ്മൾ പ്രൂവ് ചെയ്തു ലോവർ ഇൻ്റഗ്രൽ സിക്കുള്ള അപ്പർ ഇൻ്റഗ്രൽ ആണ്. അതിനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ എന്ന് എഴുതുന്നത്. സോ വി ഗെറ്റ് ദിസ് ഈസ് ലെസ് ആൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ സിക്കൾ ടു ദിസ് ടേം എന്ന് കിട്ടും. അതാണ് കിട്ടിയിട്ടുള്ളത്. ദർഫോർ by equation 1 integral a to b fn minus epsilon n less than equal to integral a to b f d alpha less than equal to integral a to b fn plus epsilon n d alpha എന്നിതി ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. സോ integral a to b fn d alpha minus integral a to b epsilon n d alpha less than equal to integral a to b fn d alpha plus integral a to b sorry less than equal to integral a to b fn d alpha plus integral a to b fn d alpha എല്ലാ ടേമും എന്ത് ചെയ്യാം, integral a to b fn d alpha സബ്സ്ട്രാക്ട് ചെയ്യാം. So we get minus integral a to b epsilon n d alpha less than equal to integral a to b f d alpha minus integral a to b f n d alpha less than equal to integral a to b epsilon n d alpha ennu kittum le. Appo idu ivide mod kodukkumbo idu real number aanu, idu real number aanu le. Appo idu mod aaki kodukkumbo endu undavum, mod integral a to b f d alpha minus integral a to b f n d alpha is less than equal to integral a to b epsilon n d alpha ennu kittum. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എപ്സിലോൺ എൻ ഇൻറ്റു ഇൻ്റഗ്രൽ എ ടു ബി ഡി ആൽഫ, അതിൻ്റെ വാല്യൂ ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ ആണ്. അപ്പോൾ ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ എന്നുള്ളത് പോസിറ്റീവ് റിയൽ നമ്പറാണ്, കാരണം ആൽഫ മോണോടോണിക്കലി ഇൻക്രീസിംഗ് ആണ്. പിന്നെ എപ്സിലോൺ എൻ ടെൻസ് ടു സീറോ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി റൈറ്റ് സൈഡ് ടെൻസ് ടു എന്താണ് സീറോ ആണ്. അതുകൊണ്ട് ഇൻ്റഗ്രൽ എ ടു ബി ഡി ആൽഫ ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ ഡി ആൽഫ കൺവേർജസ് ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ. ഫോർ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എപ്സിലോൺ എൻ ടെൻസ് ടു സീറോ ഫോർ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ ഡി ആൽഫ. ഓക്കെ, താങ്ക് യു.